എക്സലോജിക്കിനെതിരായിട്ടുള്ള SFIO യുടെ അന്വേഷണം അത് ചോദ്യം ചെയ്തുകൊണ്ട് വീണ വിജയൻ നൽകിയ ഹർജിയാണ് കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി തള്ളിയത്. ജസ്റ്റിസ് നാഗപ്രസന്ന ഒറ്റ വരിയിലാണ് ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹർജി തള്ളുകയാണ്. വിശദമായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ വിധി പകർപ്പ് നാളെ അപ്ലോഡ് ചെയ്തേക്കാം എന്നുള്ള ഒരു ഒറ്റ വരിയാണ് അദ്ദേഹം പ്രസ്താവനയിലൂടെ നടത്തിയത്. എന്തായാലും നിലവിൽ ഈ വിധി പകർപ്പ് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ വിധി പകർപ്പിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് ഈ എക്സലോജിക്കിനെതിരായിട്ടുള്ള SFIO യുടെ അന്വേഷണം അതിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല, അന്വേഷണം തുടരാമെന്നുള്ളൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഒപ്പം തന്നെ വീണ വിജയന്റെ ഹർജി തള്ളുകയും ചെയ്തു. എന്തായാലും വിധി പകർപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വിധി പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് വീണ വിജയന്റെ ഹർജി നിലനിൽക്കില്ലെന്നും ആ ഹർജി തള്ളുകയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കാര്യകാരണങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും അതിൽ ആ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളായിരിക്കും. രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന സാഹചര്യം രേഷ്മയാണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത്.